ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ എത്ര നന്നായിട്ട് അടപ്പ് അടച്ചു വെച്ചാലും പഞ്ചസാരയിൽ ഉറുമ്പ് വരും. ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലോട്ട് നമുക്ക് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്മെല്ലുകൊണ്ട് നമുക്ക് ഉറുമ്പ് അങ്ങനെ ഈ ഒരു പഞ്ചസാരയിൽ കിടക്കില്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബോട്ടിൽ നമുക്ക് ഇങ്ങനെ 5-6 ഗ്രാമ്പു ഇട്ട് വെച്ചാൽ ഉറുമ്പ് അങ്ങനെ ഉണ്ടായില്ല. പിന്നെ നമുക്ക് ഈ ഒരു ചായയിൽ ഈ ഒരു ഗ്രാമ്പ് എന്താണെന്ന് വെച്ചാൽ ചായക്ക് ടേസ്റ്റ് കൂടുതലുള്ളൂ, നമുക്ക് എടുത്തു കളയാനായിട്ട് പറ്റും. അധികം ഇങ്ങനത്തെ ഒരു ബോട്ടിലൊക്കെ നമുക്ക് അടപ്പ് നന്നായിട്ട് മുറുകില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം. അതിന് ശേഷം ആ റൗണ്ട് അടപ്പിൻ്റെ റൗണ്ടിനനുസരിച്ചാണ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്ത് ഒന്ന് ഈ ഒരു മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഈ അടപ്പിട്ട് മൂടി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല ടൈറ്റായിട്ടിരിക്കും, നമുക്ക് ഇതിനുള്ളിൽ കാറ്റ് അടക്കുന്ന ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നന്നായിട്ട് മുറുകിയിട്ടുണ്ട്, അടപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി, മുറുകി കൊടുക്കാം. അരിപ്പൊടി അങ്ങനെയുള്ള പരിപ്പ് അതൊക്കെ കാറ്റ് കടന്നാൽ പെട്ടെന്ന് തന്നെ നാശമാകും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ ജീരകമൊക്കെ ഏത് ബോട്ടിലായിക്കോട്ടെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ കൂടെ വെച്ച് കൊടുത്താൽ നമുക്ക് ഇത് പെട്ടെന്ന് അങ്ങനെ കാറ്റ് അടയ്ക്കില്ല. അടുത്തതായിട്ട് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവില്ല അരി. അപ്പോൾ ആ ഒരു അരി പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നതും ചെറിയ വണ്ടുകൾ പ്രാണികളൊക്കെ കയറുന്നതും ഇല്ലാതാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനം കൊണ്ട് നമുക്കത് ഒഴിവാക്കാം. ആ ഒരു ഇതാണ് ചിരട്ട, എല്ലാവരുടെ വീടുകളിലും ഉള്ളതാണ് ഈ ചിരട്ട. അപ്പോൾ ഈ ഒരു ചിരട്ട ഉപയോഗിച്ചാണ് അത് നമ്മൾ ഒഴിവാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട്, അത് കുറച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. അരിയൊക്കെ നമ്മൾ വലിയ പാത്രത്തിലായിരിക്കും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏത് പാത്രം ആയിക്കോട്ടെ ആ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഉൾഭാഗത്തായിട്ട് ഈ ഒരു ചിരട്ടയുടെ കഷ്ണം നന്നായിട്ട് താഴ്ത്തി വെച്ചെടുക്കുക. ഒരുപാടുണ്ടെങ്കിൽ ഒരു 2-3 കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രാണി കയറലും അല്ലാതെയുള്ള ഈ ചെറിയ വണ്ട് ഒക്കെയുള്ള ശല്യമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിവാക്കിയെടുക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഈ ഒരു വണ്ട് കയറി അരിയിൽ നിന്ന് നമുക്ക് ഈ ഒരു വണ്ടിനെ കളയാനായിട്ട് ആ ഒരു അരിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തടിയ ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പാത്രത്തിൻ്റെ സൈഡ് ഭാഗത്തായിട്ടും നമുക്ക് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു വണ്ടൊക്കെ നന്നായിട്ട് ആ ഒരു സൈഡിൽ കൂടെ നമുക്ക് മുകളിലോട്ട് കയറി വരുന്നതായിട്ട്. ഒരു 1 മണിക്കൂർ ഒക്കെ നമുക്കിങ്ങനെ വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു അരിയിലുള്ള വണ്ടൊക്കെ നമുക്ക് ഇറങ്ങിപ്പോകുന്നതിനായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു ടിപ്സ് നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ എല്ലാ വീടുകളിലും ഡെയിലി മീനൊക്കെ വാങ്ങാറുണ്ടാവും. അപ്പോൾ ആ ഒരു മീനൊക്കെ നന്നാക്കിയിട്ടുള്ള വേസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഇതിൻ്റെയൊക്കെ ചുവട്ടിലാണ് മറിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു വേസ്റ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു ഉപകാരമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് നന്നാക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ വേസ്റ്റ് എടുക്കാം. മീനൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുള്ള വേസ്റ്റാണിത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് വലിയ പീസൊക്കെ ഉണ്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തലയുടെ ഭാഗമൊക്കെ ഒന്ന് ഒരു നേരത്തെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് അടുത്തതായിട്ട് ഇതിലോട്ട് ഒരാണി ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 30 ദിവസം വെയിറ്റ് ചെയ്യുക. ഒരു മാസത്തിന് ശേഷം നമുക്കിത് തുറന്നാൽ നല്ല ജൈവവളമാണ്. നമ്മൾ ചീര ആയിക്കോട്ടെ അലമുളക് കറിവേപ്പിലയൊക്കെ നന്നായിട്ട് തയ്ച്ചു വളരാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് ഇത്. നമ്മൾ ഇനി മീൻ വേസ്റ്റ് നമുക്ക് കളയേണ്ടതായിട്ടില്ല. ഇത് നമുക്ക് നല്ലൊരു അടച്ചുറപ്പുള്ള പാത്രത്തിൽ ഒരു ബോട്ടിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് 30 ദിവസത്തിന് ശേഷം ഇതൊന്ന് തുറന്ന് അരിച്ചെടുത്ത്
നല്ല അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് നമുക്ക് ഓരോന്നിൻ്റെ ചുവട്ടിൽ പാർന്ന് കൊടുക്കാം. നല്ല വെള്ളമാണ്. നമ്മൾ സോപ്പ് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ഈ ഒരു സോപ്പിൻ്റെ കവർ നമ്മൾ കളയുകയാണ് ചെയ്യാറ്. എന്നാൽ ഈ ഒരു കവർ കളയണ്ട, ഇതുകൊണ്ട് നല്ലൊരു ടിപ്സ് ഉണ്ട്. ഈ ഒരു കവർ നല്ല സ്മെല്ലാണ്, ലെക്സിൻ്റെ സോപ്പാണ്, അപ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു കവർ നമ്മൾ ഇതൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കവർ നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെക്കുമല്ലോ, അപ്പോൾ ആ ഒരു മടക്കി വെച്ച് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് ഉണ്ടാവുക. മാത്രമല്ല നമ്മൾ ഈ ഒരു ഷെൽഫ് തുറക്കുമ്പോൾ ആ ഒരു ലെക്സിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം.